ഈസ്റ്റ് ഫോർട്ടും ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ നിരവധി ഭക്തരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. രാവിലെ തന്നെ പൊങ്കാലയടുപ്പുകൾ ക്രമീകരിച്ച് 10:30 പണ്ടാരടുപ്പിൽ തീ പകർന്നതിനായി കാത്തിരിക്കുകയാണ് ഓരോ ഭക്തരും. അതിരാവിലെ തന്നെ എത്തി തങ്ങളുടെ സ്ഥാനം പിടിച്ച് ആത്മസമർപ്പണത്തിന്റെ ഭാഗമായി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഓരോ ഭക്തരുമുള്ളത്. കഴിഞ്ഞ വർഷം പൊങ്കാല അർപ്പിച്ചു മടങ്ങുമ്പോൾ ഈ വർഷവും തങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കാൻ സാധ്യമാകണമെന്നൊരു പ്രതീക്ഷയിലാണ് ഓരോ ഭക്തരും എത്തിച്ചേരുന്നത്. ആ ഒരു പ്രാർത്ഥനയിലാണ് ഓരോ ഭക്തരും എത്തിച്ചേരുന്നത്. നമുക്കിവിടെയുള്ള ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തിയ ഭക്തജനങ്ങളോട് തന്നെ ചോദിക്കാം. ചേച്ചി, പേരെന്താണ്, എവിടെ നിന്നാ വരുന്നത്? അതിരാവിലെ എത്തിയോ? 5 മണിയായപ്പത്തി. എല്ലാ വർഷവും വരാറുണ്ട്. പിന്നെ മച്ചിലടുത്ത് പൊങ്കാല ഇടണം, ഭഗവാനെ കാണണം. എല്ലാ വർഷവും വന്ന് മച്ചെ കാണണം. എന്തൊക്കെയാണ് നേദിക്കുന്നത്? വയണയുണ്ട്, പൊങ്കാലയുണ്ട്. എന്റെ കൂടെ വന്ന കൊച്ചിന് ഭഗവാന്റെ അടുത്ത് പറയണം, ഞാൻ പെട്ടെന്ന് മംഗല്യം നടക്കണം. ഓരോ ആഗ്രഹവുമായിട്ടാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ഓരോ ഭക്തരും എത്തിച്ചേരുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ അമ്മയ്ക്കാണ് പൊങ്കാലമർപ്പിക്കാൻ ഓരോ ഭക്തരും എത്തിച്ചേർന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പേരെന്താ? മഹിമ. തിരുവനന്തപുരത്ത് തന്നെയാണോ? ആദ്യമായിട്ടാണോ പൊങ്കാല? എന്ത് തോന്നുന്നു ആദ്യമായിട്ട് പൊങ്കാല അർപ്പിക്കാൻ ഇത്രയും വലിയ തിരക്ക്? ആൾക്കാര് എന്തൊക്കെയാ ദേവിക്ക് സമർപ്പിക്കുന്നത്? പൊങ്കാല, പിന്നെ തിരളിയപ്പം, കൊണ്ടപ്പുറ്റി. അമ്മയുടെ കൂടെയാണോ വന്നത്? വർഷങ്ങളായി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നവരും ഒപ്പം തന്നെ ആദ്യമായിട്ട് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവരും ഉണ്ട് ഈ ഭക്തരുടെ കൂട്ടത്തിൽ. അമ്മ, പേരെന്താണ്? രമീള. എത്ര വർഷമായി പൊങ്കാല? 16 വർഷം. ഇവിടെ തന്നെയാണോ? തിരുവനന്തപുരത്ത് തന്നെയാണോ? വെഞ്ഞാറമൂട്. എപ്പോ എത്തി? രാവിലെ എത്തിയോ? 4 മണിക്ക് എത്തി. അപ്പൊ എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ പൊങ്കാല ഇടുന്നത്? 16 വർഷം ഇവിടെ തന്നെയാണ്. 16 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇടുന്നത്. അപ്പൊ അടുത്ത വർഷവും വരാൻ പറ്റണെന്നുള്ള പ്രാർത്ഥനയോടെയാണ്. ആയുസ് വരും, അടുത്ത വർഷവും വരും. എന്തൊക്കെയാ നേദിക്കുന്നത്? തിരളി, മണ്ടപ്പുറ്റി, പാൽപ്പായസം. 16 വർഷമായി പൊങ്കാലയിടുന്ന ഒരു ചേച്ചിയാണ് നമ്മൾ കണ്ടത്. ഒരേ സ്ഥലത്ത് ഇവിടെ ഈസ്റ്റ് ഫോർട്ട് തന്നെയാണ് ചേച്ചി പൊങ്കാല അർപ്പിച്ചിരുന്നത് എന്നാണ് ചേച്ചി പറഞ്ഞത്. അമ്മ, ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടല്ലേ, 3-5 വർഷം വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയാണോ? ഒറ്റയ്ക്കാണോ വന്നത്? ഇപ്പം എല്ലാ വർഷവും ഇവിടെയാണോ പൊങ്കാല ഇടുന്നത്? എല്ലാ വർഷവും ഇവിടെ പല സ്ഥലത്ത് കൂടുതൽ ഓവർ ബ്രിഡ്ജിന്റെ ഇടുന്നത്. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളു, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 10:30 പണ്ടാരടുപ്പിൽ തീ പകർന്നതിനായി കാത്തിരിക്കുകയാണ്. പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊങ്കാല അർപ്പിക്കാൻ എത്തിയ ഭക്തരുടെ തിരക്കാണ് ക്ഷേത്രത്തിൽ. ദർശനത്തിനായി ഭക്തർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന നീണ്ട നിരയാണ് ക്ഷേത്രത്തിൽ കാണാനും സാധിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും എത്തിയ ഭക്തരാണ് ഇത്തരത്തിൽ പൊങ്കാല അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ചേച്ചി, എത്ര നാളായി പൊങ്കാല ഇടുന്നു? 10 വർഷം കൊണ്ട്. 10 വർഷം ഇവിടെ തന്നെയാണോ? തിരുവനന്തപുരത്ത് തന്നെയാണോ? 10 വർഷമായിട്ട് ഒരേ സ്ഥലത്താണോ ഇടുന്നത്? പല സ്ഥലത്തായിട്ട്, അവിടെ ചാറ്റൂര് ആയുർവേദ കോളേജിന്റെ അവിടെ, ഇവിടെ ആയിട്ട് തന്നെ. എല്ലാരും ഫാമിലി ആയിട്ടാണോ വന്നത്? ഇല്ല,
എത്തി രാവിലെ എത്തി മൂന്നണിയായപ്പോ എത്തി. ഒരുക്കെല്ലാം തീർന്നോ? ഒരുക്കങ്ങളൊക്കെ തീർന്നോ? ഒരുക്കങ്ങളൊക്കെ അവസാന വട്ടത്തിലാണ്. ഇനി 10:30 പൊങ്കാല അടുപ്പിൽ നിന്നും തീ പകരുന്നതിനായി കാത്തിരിക്കുകയാണ്. പേരെന്താ? ഓമന. വീട് ഇവിടെ തന്നെയാണോ? അമ്മയുടെ പേര് ശോഭന. വർക്കല തന്നെയാണോ വീട്? രണ്ടുപേരും. എത്ര വർഷമായി പൊങ്കാല ഇടുന്നു? 10-15 വർഷം. ദേവിയോട് എന്താണ് പറയാനുള്ളത്? ദേവിയിലൂടെ നമ്മളെ ദുഃഖങ്ങള് മാറ്റി തരണം. വിളിച്ച പറയുന്നത് അതുപോലെ സാധിച്ചിരുന്ന ദേവിയാണെന്ന് പറയുന്നത് തന്നെ. ഒരുവിധമൊക്കെ അമ്മ സഹായിച്ചു തരും. എല്ലാം ഒരുക്കങ്ങള് പൂർത്തിയായോ? എന്തൊക്കെയോ പായസം, തെരളി, മണ്ടപ്പുറ്റി. പായസം മാത്രമേ ഉള്ളൂ. പായസം മാത്രമേ ഉള്ളൂ. ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും ഉള്ളത്. പേരെന്താ? ഇവിടെ എവിടെയാ സ്ഥലം? കോട്ടയം. കോട്ടയത്ത് നിന്ന് എപ്പ എത്തി? കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരി. 4 മണിയൊക്കെ ആയപ്പോ വന്നു. ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? എന്ത് തോന്നുന്നു ഇവിടെ വന്നപ്പോ? അതെല്ലാം അത്ഭുത. ചേച്ചി എന്നെ എല്ലാം പരിചയപ്പെടുത്തുന്നു. ചേച്ചി ഇവിടുത്തെ കാര്യാ. ഇനി അടുത്ത വർഷം വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടോ? അമ്മ എല്ലാം ഒരുക്കം പൂർത്തിയായോ? തിരിച്ചു പോവോ? പേരെന്താ? ചേച്ചിയുടെ ഇവിടെ തിരുവനന്തപുരത്താണല്ലേ? എത്ര വർഷമായിട്ടാ? 10-15 വർഷം കൊണ്ടേ വരാറുണ്ട്. ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ, ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ 15 വർഷമായി ഈ സ്ഥലത്താണ് ചേച്ചി പൊങ്കാല ഇടുന്നെന്നാണ് അറിഞ്ഞത്. ചേച്ചിയുടെ അനിയത്തി ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അടുത്ത വർഷവും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് അവർ നമ്മോട് പങ്കുവച്ചത്. അല്പസമയത്തിനകം പണ്ടാരടുപ്പിൽ നിന്നും ക്ഷേത്രം മേൽശാന്തി തീ പകരുന്നതോടുകൂടി പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം ദേവിക്കായി സമർപ്പിക്കുക. വലിയ തിരക്കാണ് ഈ സ്പോട്ടിൽ കാണാൻ സാധിക്കുന്നത്. പഴവങ്ങാടി ക്ഷേത്രത്തിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. എല്ലാ ഭക്തരും ഇത്തരത്തിൽ പഴവങ്ങാടി ഗണപതിയെ കണ്ട് തൊഴാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൊടും ചൂടിനെ പോലും അവഗണിച്ച് നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നിട്ടുള്ളത്.